ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നാച്ചുറലായി മുടിക്കൊരു ബർഗണ്ടി ഷെയ്ഡ് കൊടുക്കാൻ ഹെന്ന എങ്ങനെ മിക്സ് ചെയ്യാമെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. അതിനായി നമുക്ക് ആവശ്യമുള്ളത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഹെന്ന മിക്സ് വളരെ എഫക്റ്റീവായിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റിലെ തന്നെ ഒരു ബീട്രൂട്ട് എടുത്ത് അതിന്റെ സ്കിൻ ഔട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നന്നായി വാഷ് ചെയ്യുക. പിന്നീട് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ബീട്രൂട്ട് കഴിക്കുന്നത് പോലെ തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബീട്രൂട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊരു ചെറിയ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡഡ് കോഫി പൗഡർ ഉപയോഗിക്കേണ്ടത്. അതിന്റെ കൂടെ 3 ഗ്ലാസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം ചെറിയ തീയിൽ 5 മിനിറ്റ് ബോയിൽ ചെയ്തെടുക്കാം. നമ്മൾ ഇതില് 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അത് തിളച്ച് 2 ഗ്ലാസ് വെള്ളം ആകുമ്പോൾ തീ ഓഫ് ചെയ്യാം. പിന്നീട് നമുക്ക് ഇതിന്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടി മാറ്റിവെക്കുക. ഇനി നമ്മുടെ ഹെന്ന മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം എടുക്കാം. അതിലേക്ക് ഹെന്ന പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 പാക്കറ്റ് ഹെന്നയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഹെന്ന എങ്ങനെ മിക്സ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ഹെന്നയുടെ നടുവിലായിട്ട് ചെറിയ കുഴി കുഴിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് കോഫി ഡിക്കോഷൻ അരിച്ചൊഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹെന്ന നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 12 മണിക്കൂർ നേരത്തേക്ക് മാറ്റിവെക്കാം. അങ്ങനെ മാറ്റിവെക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇരുമ്പ് പാത്രത്തിന്റെ സത്തൊക്കെ നമ്മുടെ ഹെന്നയിലേക്ക് വരുന്നു. ഇത് ബീട്രൂട്ടിന്റെ കളറൊക്കെ നല്ല മിക്സായി കിട്ടും. 12 മണിക്കൂറിന് ശേഷം നമ്മുടെ ഹെന്ന ഇങ്ങനെ ഡാർക്ക് കളറായി കിട്ടും. ഇത് മാസത്തിലെ 2 തവണ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായി മുടിക്കൊരു ബർഗണ്ടി ഷെയ്ഡ് വരും. അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റും സിൽക്കിയായി കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹെന്ന അപ്ലൈ ചെയ്തിട്ട് അന്ന് തന്നെ ഷാംപൂ യൂസ് ചെയ്യരുത്. നെക്സ്റ്റ് ഡേ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നല്ലതുപോലെ ഹെന്ന ഉപയോഗിച്ച് മസാജ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മുടിയുടെ തിളക്കവും നിറവും കൂട്ടാൻ സഹായിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹെന്ന അപ്ലൈ ചെയ്തിട്ട് അന്ന് തന്നെ ഷാംപൂ യൂസ് ചെയ്യരുത്. നെക്സ്റ്റ് ഡേ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നല്ലതുപോലെ ഹെന്ന ഉപയോഗിച്ച് മസാജ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മുടിയുടെ തിളക്കവും നിറവും കൂട്ടാൻ സഹായിക്കും. 1 മണിക്കൂർ ശേഷം ഓയില് ഷാംപൂ ചെയ്ത് കളയാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.